ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്ന ഒരു കമൻറ്റിനെ വെച്ചിട്ടുള്ളതാണ് അതായത് ആ ടോപ്പിക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു കമൻ്റല്ല ഒരുപാട് നാളായിട്ട് ഞാനിതിനു മുമ്പൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മുടിയെ റിലേറ്റ് ചെയ്തിട്ടത് നമ്മുടെ ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ അതിൽ മിക്കവാറും വരാറുള്ളൊരു കമൻറ്റാണിത് ഞാൻ നേരത്തെയൊക്കെയുള്ള കമൻറ്റ് വന്നതിനകത്തൊക്കെ അവർക്ക് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനടുത്ത് ചെയ്തിരിക്കുന്ന വീഡിയോസിൽ ഞാനത് ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് കൂട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് അതായത് ഇതേപോലെ കുറേ കമൻ്റ് ഇങ്ങനെ വരുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുടിയിൽ സോപ്പ് തേക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോകളുടെയും ഇടയ്ക്ക് അത് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും അതേ സെയിം കമൻ ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പാട്ട് ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ പറയാം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറേ ആളുകൾ എനിക്ക് തോന്നുന്നു യൂസ് ചെയ്യുന്നൊരു കാര്യമാണെന്ന് തോന്നുന്നു മുടിയിൽ സോപ്പ് തേക്കുന്നത് അതായത് ഷാംപൂവിന് പകരം അവർ സോപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വർഷങ്ങളായിട്ടത് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം അത് അതും ചെയ്യാതെ ഷാംു മാത്രം യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കാം അപ്പോൾ ഓരോരുത്തരെ എങ്ങനെയാണ് ചെയ്യുന്നതനുസരിച്ചിരിക്കും പക്ഷേ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ആണ് ഞാൻ പറയാൻ പോകുന്നത് സോപ്പ് ഒരിക്കലും മുടിയിൽ യൂസ് ചെയ്യുന്നതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കാരണം സോപ്പ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന സാധനമുള്ള നമ്മുടെ മുടിക്ക് എപ്പോഴും ഒരു ജെൻറ്റിലായിട്ടുള്ള കെയറാണ് വേണ്ടത് നമ്മൾ എത്രത്തോളം നമ്മുടെ മുടിയെ സൂക്ഷിക്കുന്നു അത്രത്തോളം അനുസരിച്ചായിരിക്കും അത് എത്ര നന്നായിട്ട് മുടി ഉണ്ടാ അതായത് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നു എന്നുള്ളത് നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അപ്പോൾ സോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ആൽക്കലിക് ആയിട്ടുള്ളൊരു സാധനമാണ് അത് ഒരിക്കലും നമ്മളുടെ മുടിക്കൊരു എന്താ പറയുക പെർഫെക്റ്റായിട്ടുള്ളൊരു സാധനമേ അല്ല സോപ്പ് എന്ന് പറയുന്നത് അത് നമ്മുടെ ബോഡി അതായത് നമ്മുടെ ശരീരം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സോപ്പ് ഈ സോപ്പ് നിങ്ങൾ യൂസ് ചെയ്താലത്തെ പ്രശ്നം നിങ്ങൾ സോപ്പും ഷാംപൂ എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ മുടി സോപ്പ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞതിന് ശേഷം അത് ഭയങ്കര ഡ്രൈ ആയിരിക്കും അല്ലേ നല്ല ഡ്രൈ ആയിരിക്കും ഒരിക്കലും നമുക്ക് ഷാംപൂ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ ഈവൻ ഷാംപൂ ഉപയോഗിച്ചാൽ പോലും നമ്മളുടെ മുടി ഡ്രൈ ആവും പലർക്കും മിക്കവാറും ആളുകൾക്ക് ഷാംപൂ ഉപയോഗിച്ചാൽ പോലും ഡ്രൈ ആവും അതുകൊണ്ടാണ് നമ്മൾ കണ്ടീഷണറും ഷാംപൂവിന് ശേഷം യൂസ് ചെയ്യണമെന്ന് പറയുന്നത് പക്ഷേ അതിനേക്കാൾ ഒരു മടങ്ങ് കൂടുതലായിരിക്കും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് തലമുടി വാശിയാണെങ്കിൽ അത് ഡ്രൈ ആവുന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും സോപ്പ് മുടിയിൽ തേക്കുന്നത് റെക്കമെൻഡ് ചെയ്യേയില്ല കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ അതൊരിക്കലും നമ്മുടെ ഹെയറിന് ഒരു ജെൻറ്റലായിട്ടുള്ളൊരു കെയർ അല്ല കൊടുക്കുന്നത് നിങ്ങളുടെ മുടി ഭയങ്കര ഡ്രൈ ആവാൻ ഫ്രിസി ആകാൻ അതേപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാന് ഒക്കെ ഇത് കാരണമാവും നമ്മുടെ തലയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഒരു നാച്ചുറൽ ഓയിലും കരാറ്റിൻ്റെ ലെവലും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സോപ്പ് എന്ന് പറയുന്നത് അത് ഈ നമ്മളുടെ മുടിയിലെ നാച്ചുറൽ ഓയിലിൻ്റെ നശിപ്പിച്ചോളെ അതേപോലെ കെരാറ്റിനും ഒക്കെ പോകാൻ ഭയങ്കര കാരണമാകുന്ന ഒന്നാണ് ഈ തലമുടിയിൽ സോപ്പ് യൂസ് ചെയ്യുന്നത് പക്ഷേ എന്നാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അവർ പറയും ഞങ്ങൾക്കത് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ ആളുകൾ ആളുകളുണ്ടായിരിക്കാം പക്ഷെ ഒരിക്കലും അത് തലമുടിക്ക് പറ്റിയ ഒരു കാര്യമായിട്ട് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയില്ല ഞാനിത് വീണ്ടും എടുത്ത് പറയാൻ കാരണം ഒരുപാട് ആളുകൾ ഒത്തിരി എനിക്ക് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള പല ഹെയർ കെയർ വീഡിയോയുടെ അടിയിലും വരുന്നൊരു കാര്യമാണ് മുടിയിൽ സോപ്പ് തേക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ആളുകൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ടോ എന്നുള്ളത് അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര നല്ല ഒരു പ്രവണതയല്ല കാരണം ഈ സോപ്പ് തലമുടിയിൽ യൂസ് ചെയ്യുന്നത് ഇത് ഡ്രൈ ആക്കും പ്രസി ബ്രസിയാക്കും മുടിയെല്ലാം പൊട്ടിപ്പോ ഇതാവും നമ്മളുടെ ആ ഒരു നാച്ചുറൽ ലുക്കേ പോകാനൊക്കെ ഇത് കാണാം ഇനി ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഷാംപൂ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണ് അല്ലെങ്കിൽ ഷാംപൂ എല്ലാവർക്കും അങ്ങനെ ഷാമ്പു അഫോർഡബിളായിട്ട് മേടിക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശരിക്കും പറയാൻ നമ്മുടെ തലയിലെ അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് താളി ഉപയോഗിക്കാം അവരുടെ പണ്ടൊട്ടേ നമ്മുടെ നാട്ടിലെ നാട്ടിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന സാധനമാണ് താളി എന്ന് പറയുന്നത് അത് വളരെ കറക്റ്റാണ് നമ്മുടെ തലയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെമ്പരത്തിപ്പൂ മാത്രം വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം പിന്നെ അല്ലെങ്കിൽ ചെമ്പരത്തി ഇലയും കൂടെ ചേർത്തിട്ടുണ്ടാക്കാം അതിന് നല്ലൊരു എഫക്റ്റാണ് നമ്മുടെ തലയും മുടിയും നല്ലതുപോലെ ക്ലീനാക്കും താളി പക്ഷേ അത് ജെൻറ്റിലാണ് ഈ പറഞ്ഞതുപോലെ തന്നെ സോപ്പ് പോലെയല്ല വളരെ ജെൻറ്റിലാണ് മുടിക്ക് നല്ലതാണ് തലയ്ക്ക് നല്ലൊരു കൂൾനെസ് കിട്ടും നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ് സോപ്പ് തേക്കുന്നതിനേക്കാട്ടിലും ഏറ്റവും നല്ലത് ആ രീതിയിൽ താളി അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും തലമുടിക്ക് ഏറ്റവും നല്ലത് പിന്നെ ഇനി സപ്പോസ് നിങ്ങൾ സോപ്പ് തന്നെ യൂസ് ചെയ്യുന്നവരാണ് സോപ്പ് യൂസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള സൈഡ് എഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളോട് വേണമെങ്കിൽ ശ്രദ്ധിക്കാം അതായത് നിങ്ങളിപ്പം സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സോപ്പ് ഇട്ട് മുടി കഴിയതിന് ശേഷം നിങ്ങൾക്കൊരു കണ്ടീഷണർ യൂസ് ചെയ്യാം കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഭയങ്കരമായിട്ട് മുടി റഫ് ആയി പോകുന്ന അല്ലെ ഡ്രൈ ആയി പോകുന്നതൊക്കെ തടയാൻ സഹായിക്കും ഈവൻ ഷാംപു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഞാൻ പറഞ്ഞല്ലോ മുടി ഡ്രൈ ആവുന്നവരുണ്ട് നല്ല ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട് അത് നോർമൽ കേസിലാണെങ്കിൽ പോലും ഷാംപു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും സോപ്പ് ബാർ അതായത് ആ ബാർ സോപ്പിൻ്റെ ബാർ ഒരിക്കലും തലയിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഉരച്ച് തല കഴുകാൻ ശ്രമിക്കരുത് നിങ്ങൾ കയ്യിലൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു അത് കയ്യിൽ പതപ്പിച്ചിട്ട് അത് ഡയറക്റ്റ് തലയിൽ തേക്കുന്നതായിരിക്കും നല്ലത് ചിലരത് നേരെ തല വെള്ളത്തിൽ മുക്കിയിട്ട് തലയിലേക്ക് തന്നെ സോപ്പ് ബാർ തേച്ച് അങ്ങനെ കഴുകുന്നവരുമുണ്ട് പിന്നെ ഒരുപാട് നേരം ഇത് തലയിൽ ടൈം കൊടുക്കരുത് പെട്ടെന്ന് തന്നെ കഴുകിക്കളയുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ചില സോപ്പുകൾ നിങ്ങൾക്ക് തലയിൽ എന്താ പറയുന്നത് ഒരുപാട് റബ്ബിയോ അല്ലെങ്കിൽ അതേപോലെ നിൻ്റെ ഓവർ യൂസോ കാരണം ഇറിറ്റേഷൻസൊക്കെ ഉണ്ടാക്കാൻ കാരണമാകും കാരണം ചില സോപ്പുകൾ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അത് കുളിക്കുമ്പോൾ പോലും ചിലപ്പോൾ സ്കിന്നിന് പിടിക്കാതെ വരാറുണ്ട് അപ്പോൾ അതേ സംഭവം തന്നെ ആയിരിക്കും നമ്മുടെ തലയിലും വരുന്നത് പക്ഷെ സ്കിന്നിൽ നമുക്കിപ്പം അത് തുടങ്ങി വരുന്നത് ജനറലി ഒരു തല ചൊറിച്ചിൽ പോലെ അപ്പം താരനായിരിക്കും വേറെ എന്തെങ്കിലും ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കാരണം എല്ലാവരും എന്നും തലയിൽ സോപ്പിട്ട് കഴുകുന്നവരുന്ന സോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിലും എന്നും തല കഴുകുന്നവരൊന്നും ആയിരിക്കില്ല വൺസിൻ്റെ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും എഴുതുന്നത് അപ്പോൾ തലയ്ക്ക് കൂടുതൽ ചൊറിച്ചിലും കാര്യങ്ങളും വരുമ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ പുതുതായിട്ട് യൂസ് ചെയ്ത സോപ്പോ കാര്യങ്ങളോ തലയിലെ സ്കിന്നിന് ചിലപ്പോൾ പിടിക്കാത്തതാണോ എന്നുള്ളത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നിങ്ങളിപ്പം എന്താ പറയുക സോപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തല തലമുടിയുടെ അറ്റത്തേക്ക് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ തലമുടിയുടെ അറ്റംഭാഗം ടിപ്പെന്ന് പറയുന്നത് എപ്പോഴും ഡ്രൈ ആയിരിക്കും അത് സ്പ്ലിറ്റ് സ്പ്ലിറ്റെൻഡാവാനുള്ള സാധ്യതകളൊക്കെ ഈ സോപ്പ് ഒരുപാട് മുടിയുടെ തുമ്പത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ വരും അപ്പം സോപ്പ് യൂസ് ചെയ്യുന്നവർ ഇത്രയൊക്കെ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്തോളൂ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളിത് ചെയ്യേ ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ല കാരണം അത് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ആളുകളുണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട് അല്ലാതെ തന്നെ കമൻസേഷനിൽ കൂടെ അറിയാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും നമ്മളുടെ മുടിയുടെ ഒരു ഹെൽത്തിനെ സംബന്ധിച്ച് അതിനെ കൺസേൺഡ് ആയിട്ടുള്ള ഒരാളുകൾക്ക് ഈവൻ എനിക്ക് നല്ലൊരു മുടി വേണം അല്ലെങ്കിൽ എൻ്റെ മുടിയുടെ ആരോഗ്യം സൂക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല തലമുടിയിൽ സോപ്പ് എന്ന് പറഞ്ഞ കാര്യം കാരണം ആ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതേ നമ്മളുടെ എന്താ പറയുക ശരീരം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആണ് കാരണം നിങ്ങളൊരു സോപ്പിൻ്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് നിങ്ങൾ തലയിൽ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് പറയുന്നില്ല അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഞാനിതെൻ്റെ പല വീഡിയോയിലും ഏതെങ്കിലുമൊക്കെ ടിപ്സ് പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ അഡ്രസ്സ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം എന്നാലും അതങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇനിയിപ്പം ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ചോദിച്ച കമൻറ്റിൽ കൂടെ ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടി ആയിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ മുടിയെക്കുറിച്ച് ഭയങ്കര കെയറിങ് ആണ് നല്ല മുടി വേണം മുടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ ഭയങ്കര കെയറിങ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മുടിക്ക് പറ്റിയ സാധനമല്ല സോപ്പ് പക്ഷേ അതല്ല ഓക്കെ എനിക്ക് ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലർക്ക് ജനറ്റിക്കലി നല്ല ഹെയർ ഉള്ളവരുണ്ടായിരിക്കും കുടുംബപരമായിട്ട് നല്ലപോലെ ഹെയർ നല്ല ഉള്ളവരുണ്ടായിരിക്കും അവരൊക്കെ ഒന്നും ചിലപ്പോൾ പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവരുടെ ജെനറ്റിക്കലി അവർക്ക് ഓൾറെഡി നല്ല മുടിയും നല്ല ആരോഗ്യമുള്ള മുടിയൊക്കെ ഉള്ളവരായിരിക്കും അവരൊക്കെ ഒരു പരിധി വരെ സോപ്പ് തേച്ചു എന്ന് വെച്ചിട്ട് അവരുടെ മുടിക്ക് പ്രശ്നമൊന്നും വരാൻ പോകില്ല പക്ഷേ അത് കണ്ടുകൊണ്ട് എല്ലാവരും തലയിലത യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് സ്യൂട്ടാവണമെന്നില്ല അപ്പോൾ ജനറലായിട്ട് ഇത്രയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി ചൂസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് പക്ഷേ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്തു പോയെന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ താഴെ കമൻ സെഷനിൽ കമൻ്റ് ചെയ്യുക കാരണം ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പോയിൻറ്റ് ഓഫ് വ്യൂലി ഇതിനകത്ത് പറയുക കാരണം ഇതിപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഞാൻ കുറച്ച് വായിച്ചിട്ടുള്ളതിലും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറയും ഇതിനകത്ത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് ചെയ്യാൻ പാടില്ല ഇത് തന്നെ ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ചോയ്സാണ് വട്ട സ്റ്റിൽ എനിക്കിങ്ങനെ കുറേ കുറേസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്താണോ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനെക്കുറിച്ച് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചോ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വളരെ എന്താ പറയുക ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാവുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസോ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകൾ അത് പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞതിനെതിരായിട്ട് പറയുന്നതാണെങ്കിലോ അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് പറയുന്ന ഏതാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അഭിപ്രായം ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്